ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ വീഡിയോ ആണ്. ഞാനൊരു ന്യൂസ് ഒരു വീഡിയോ താഴെ കൊടുക്കാം, ആ ഒരു വീഡിയോ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും. കോട്ടയത്ത് മൊബൈൽ ഫോൺ ബാറ്ററി നന്നാക്കുന്നതിനിടെ പൊട്ടിത്തെറിച്ചു. കുഴിച്ചന്ത റോഡിലെ മൊബൈൽ കടയിൽ കഴിഞ്ഞ ദിവസമായിരുന്നു അപകടം. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. കടയിലെ ജീവനക്കാരൻ ഫോൺ നന്നാക്കുന്ന ദൃശ്യങ്ങളിലുണ്ട്. ഇതിനിടയിലാണ് തീ പടരുന്നത്. ഇവിടെ ജീവനക്കാരും കടയിലെത്തിയവരും ഓടിമാറിയതിനാൽ അപകടം ഒഴിവായി. മൊബൈൽ ഷോപ്പിനകത്ത് ഒരാൾ ഫോൺ അവിടുത്തെ ടെക്നീഷ്യൻ ആയിരിക്കാം. ഫോൺ റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയ്ക്ക് ബാറ്ററി ഉയർന്നതിനിടയ്ക്ക് ബാറ്ററി പൊട്ടിത്തെറിച്ചു, ബ്ലാസ്റ്റ് ആയിരുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അതായത് ഈ ഒരു വീഡിയോയ്ക്ക് മെയിൻ കാരണം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഫോൾട്ട് വേണ്ടിയിട്ടുള്ളത് അവിടുത്തെ റിപ്പയർ ചെയ്യുന്ന ആൾക്കിനെ ആയിരിക്കാം. കാരണം ഇപ്പോൾ വരുന്ന പല ബാറ്ററികളും, ഞാൻ ആളുടെ മൊത്തം കുഴപ്പമൊന്നും പറയുന്നില്ല കേട്ടോ, ഇപ്പോൾ വരുന്ന പല ബാറ്ററികളും റിമൂവ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള മെറ്റൽ ബോഡികളൊന്നും ഉപയോഗിക്കാൻ പാടില്ല, പ്ലാസ്റ്റിക് കൊണ്ടൊക്കെ തന്നെ റിമൂവ് ചെയ്യണം. പലതും വളരെ കെയർഫുള്ളായിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ഫോണിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ അടുത്ത കാലത്തായിട്ട് പല ഫോണുകളുടെ, പല പ്രമുഖമായ ഫോണുകളുടെ ബാറ്ററികൾ അല്ലെങ്കിൽ ഫോൺ ബ്ലാസ്റ്റ് ആയെന്ന രീതിയിലുള്ള വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട്. വൺ പ്ലസിൻ്റെ ഫോണുകൾ, റിയൽമി, അതുപോലെ സാംസങ്ങിൻ്റെ ഫോണുകൾ, റെഡ്മി, പല ബ്രാൻഡുകളുടെ ഫോണുകളുടെയും പരസ്പരം പൊട്ടിത്തെറിക്കാനായിട്ട് മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫോൺ പൊട്ടിത്തെറിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ ഫോണിൻ്റെ മദർ ബോർഡ് ഒരിക്കലും പൊട്ടിത്തെറിക്കില്ല. പൊട്ടിത്തെറിക്കുന്നത് ബാറ്ററിയാണ്. ബാറ്ററി പൊട്ടിത്തെറിക്കുന്നതിനാണ് നമ്മൾ ഈ ഫോൺ പൊട്ടിത്തെറിച്ചു എന്ന് പറയുന്നത്. അതല്ലാതെ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഒരു മെയിൻ സാധനമാണ് ഈ ഒരു ബാറ്ററി എന്ന് പറയുന്നത്. ഏതൊരു ടെക്നീഷ്യൻ്റെ കയ്യിൽ ഇരുന്നിട്ടായാലും ഒരു പ്രാവശ്യമെങ്കിലും ഒരു ബാറ്ററി പൊട്ടിത്തെറിച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പം എൻ്റെ കയ്യിൽ തന്നെ ഇരുന്നിട്ട് പല തവണ ബാറ്ററികൾ ബ്ലാസ്റ്റ് ആവാറുണ്ട്, കത്താറുണ്ട്. അത് നമ്മൾ അഴിക്കുമ്പോൾ പറ്റുന്ന മിസ്റ്റേക്ക് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ ഫോണുകളുടെ ബാറ്ററി വീർത്തിട്ട്. ഞാനിപ്പോൾ കുറച്ച് ബാറ്ററികൾ സാമ്പിൾ കൊണ്ടിട്ടുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട്. അപ്പോൾ ഏതൊരു ടെക്നീഷ്യൻ്റെ കയ്യിൽ ഇരുന്നാലും ഈ ഒരു ബാറ്ററി പൊട്ടിത്തെറിക്കുക എന്നുള്ളത് അങ്ങനെ ഒരു പുതിയൊരു കാര്യമൊന്നുമല്ല. ഈ അടുത്ത കാലത്തായിട്ട് ഇത്തരത്തിലുള്ള ഫാൻ ഫൈറ്റുകൾ, അതായത് മൊബൈൽ ഫോണുകളുടെ ബ്രാൻഡുകൾ തമ്മിലുള്ള ഫാൻ ഫൈറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ ഇത്തരം വാർത്തകൾക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് വരുന്നതെന്ന് മാത്രമാണ്. ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി പൊട്ടിത്തെറിക്കുക എന്ന് പറയുന്നത് സാധാരണ ഒരു മൊബൈൽ ഷോപ്പിനെ വെച്ച് നോക്കുമ്പോൾ സർവ്വസാധാരണമായിട്ട് നടക്കുന്നൊരു കാര്യമാണ്. അത് വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമെങ്കിലും ഏതെങ്കിലും ഫോണുകളുടെ ബാറ്ററിയൊക്കെ ബ്ലാസ്റ്റ് ആവാറുണ്ട്, അല്ലെങ്കിൽ കത്താറുണ്ട്, കത്തിപ്പോവാറുണ്ട്. പിന്നെ അധികം പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത് വീടെന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഇതെന്തുകൊണ്ടാണ് ഈ ഫോണുകളുടെ ബാറ്ററി പൊട്ടിത്തെറിക്കുന്നത്, അല്ലെങ്കിൽ ഫോൺ പൊട്ടിത്തെറിക്കുന്നത്, ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ വരാതിരിക്കാനായിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരു സർവീസർ എന്ന നിലയ്ക്ക് എൻ്റെ അനുഭവങ്ങളിൽ നിന്ന് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത് കേട്ടോ. ഇപ്പോൾ ഞാൻ ആദ്യമായിട്ട് കുറച്ച് ബാറ്ററികൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് കുറച്ച് ബാറ്ററി കിട്ടുള്ളൂ, ഞാനിപ്പോൾ ഇവിടെ ഈ സർവീസ് മാറ്റിയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ. അപ്പോൾ അത് കാരണം എനിക്ക് കുറച്ച് ബാറ്ററി കിട്ടുള്ളൂ. ഇതിനകത്ത് പ്രമുഖമായ ബ്രാൻഡുകളുടെ ബാറ്ററി ഉണ്ട്. ഇത് ഓപ്പോയുടെ ബാറ്ററി ഉണ്ട്, അത് വീർത്തിരിക്കുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. കണ്ടോ, ഇത് എപ്പോൾ വേണമെങ്കിൽ പൊട്ടിത്തെറിക്കും. ഈ ഓപ്പോയുടെയും റിയൽമിയുടെയും വൺ പ്ലസിനും ഏകദേശം ബാറ്ററി ഒരേപോലെ തന്നെയാണ് വരുന്നത്. ഏകദേശം ഒരേ മാനുഫാക്ചറിങ് യൂണിറ്റിൽ നിന്ന് വരുന്ന സാധനം തന്നെയാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഓപ്പോയുടെ ബാറ്ററി ഉണ്ടോ, ഇത് വീർത്തിട്ടുണ്ട്. എൻ്റെ ഏതെങ്കിലും ഒരു ബ്രാൻഡിനെ മാത്രം കുറ്റം പറയുന്നില്ല കേട്ടോ. ഇത് സാംസങ്ങിൻ്റെ ബാറ്ററി ഉണ്ട്, ഇതിപ്പോൾ പൊട്ടും കണ്ടോ. ഇത് നല്ല രീതിയിൽ ബൾജായിട്ടുണ്ട്, ഇതിപ്പോൾ പൊട്ടും. അതുപോലെ ഇത് ഹുവാവയുടെ ബാറ്ററിയാണ്. ഹുവാവയുടെ ബാറ്ററി ശരിക്കും ഇങ്ങനെയല്ല, ഇത് ഇതുപോലല്ല ശരിക്കും വരെ. ഇപ്പോൾ എനിക്ക് എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് ഏറ്റവും അധികം വീർത്ത് വീർത്ത് വരുന്നത് ഈ ഹുവായുടെ ബാറ്ററിയും റെഡ്മിയുടെ ബാറ്ററിയാണ്. ഇത് റെഡ്മിയുടെ ബാറ്ററിയാണ് കണ്ടോ, ഇതും ഇപ്പോൾ വീർത്ത് വീർത്ത് പൊട്ടാറായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഷോപ്പ് ഇങ്ങോട്ട് മാറ്റിയപ്പോൾ ഷിഫ്റ്റ് ചെയ്തപ്പോൾ കുറച്ച് ഐറ്റംസ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഈ ഒരു മാസം കൊണ്ട് വീർത്ത ബാറ്ററി കിട്ടിയതാണ് ഇതെന്ന് പറയുന്നത്. ഇതല്ലാതെ ആപ്പിൾ ഐഫോണിൻ്റെ ബാറ്ററി വീർക്കും, പല ബ്രാൻഡുകളുടെയും ബാറ്ററി വീർക്കും, വീർത്തിട്ടാണ് ബാറ്ററി പൊട്ടിത്തെറിയുക. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ, ഒരു പെർട്ടിക്കുലർ ബ്രാൻഡിൻ്റെ ബാറ്ററി മാത്രമല്ല വീർക്കുക, അവരിതം എല്ലാ പ്രമുഖമായ ബ്രാൻഡുകളുടെയും ബാറ്ററികളും വീർക്കും പൊട്ടിത്തെറിക്കും ചെയ്യും. ബ്രാൻഡ് ആയിക്കോട്ടെ, ആപ്പിൾ ആയിക്കോട്ടെ, സാംസങ് ആയിക്കോട്ടെ, വിവോ ആയിക്കോട്ടെ, ഓപ്പോ ആയിക്കോട്ടെ, റെഡ്മി ആയിക്കോട്ടെ, ഏത് ബ്രാൻഡായാലും ബാറ്ററി എന്ന് പറയുന്നത് വളരെ അപകടം പിടിച്ചൊരു സാധനമാണ് ഒരു ഫോണിൻ്റെ അകത്ത്. ഇപ്പോൾ നിങ്ങളൊന്നും ചിന്തിച്ച് നോക്കും, നിങ്ങൾ രാവിലെ ഫോൺ ഒന്ന് ഫുൾ ചാർജ് ആക്കി, നിങ്ങൾ ചാറ്റ് ചെയ്യുന്നുണ്ട്, വാട്സപ്പ് ചാറ്റ് ചെയ്യുന്നുണ്ട്, ക്യാമറ ഫോട്ടോസ് എടുക്കുന്നുണ്ട്, ഗെയിം കളിക്കുന്നുണ്ട്, പാട്ട് വയ്ക്കുന്നുണ്ട്, കോൾ വരുന്നുണ്ട്, നെറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഇത്രയേറെ ഫീച്ചേഴ്സ്, ഇത്രയേറെ കാര്യങ്ങൾ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്, ഡിസ്പ്ലേ വർക്ക് ചെയ്യുന്നുണ്ട്, ചിലപ്പോൾ ഫുൾ ബ്രൈറ്റ്നെസ്സിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും, ഇത്രയേറെ കാര്യങ്ങൾ നിങ്ങൾക്ക് വൺ ഡേ, ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടോ ദിവസം ചാർജ് നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ബാറ്ററിയുടെ അകത്ത് പവർ എന്ന് പറയുന്നത്, ഇപ്പോൾ 5000 mAh അല്ലെങ്കിൽ 4000 mAh എന്ന് പറയുന്നത് അതൊരു ചെറിയൊരു പവർ അല്ല, അത് അത്യാവശ്യം ഒരു വലിയൊരു പവർ തന്നെയാണ്. ഈ സാധനം പൊട്ടിത്തെറിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ബോംബ് പൊട്ടുന്ന പോലെ പൊട്ടിത്തെറിക്കുക, അത്ര പവറാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ പലരും പറയുന്ന ഒരു കാര്യമാണ് പണ്ടത്തെ ഫോണുകളൊന്നും പൊട്ടിത്തെറിക്കാറില്ല, ഇപ്പോഴത്തെ ഫോണുകൾ ബാറ്ററി ഊരാൻ പറ്റാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ബാറ്ററി റിമൂവബിൾ ഫോണുകൾ അല്ലാത്തതുകൊണ്ടാണ് പൊട്ടിത്തെറിക്കുന്നത് എന്ന് പലരും പറയാറുണ്ട്. പണ്ട് ഫോണിൻ്റെ ബാറ്ററി കേടായി കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഊരിയിട്ട് മാറ്റി പുതിയ ബാറ്ററി ഇടാൻ പറ്റും എന്ന രീതിയിലൊക്കെ അഭിപ്രായങ്ങൾ പലരും പറയാറുണ്ട്. പക്ഷേ പഴയ ബാറ്ററി പൊട്ടിത്തെറിക്കും, അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ബാറ്ററി
തപ്പിയെടുത്ത് വന്നത്. കണ്ടോ, ഇതും നോൺ റിമൂവബിൾ ബാറ്ററി അല്ല, ഇത് റിമൂവബിൾ ബാറ്ററിയാണ്. പഴയ സാംസങ്ങിൻ്റെ മറ്റേ ജാസവൻ അതേപോലെ ജാഫൈവിനകത്തൊക്കെ വരുന്ന ബാറ്ററിയാണ്. കണ്ടോ, ഇത് എത്രത്തോളം വീർത്തുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. അപ്പോൾ പുതിയ ഫോണുകളുടെ, അതായത് നോൺ റിമൂവബിൾ ബാറ്ററി ഉള്ള ഫോണുകളുടെ ബാറ്ററി മാത്രമല്ല, പഴയ ഫോണുകളുടെയും നോക്കിയുടെ ആയാലും സാംസങ്ങിൻ്റെ ആയാലും ഏത് ഫോണുകളുടെ ആയാലും ബാറ്ററികൾ പൊട്ടിത്തെറിക്കും. നമുക്ക് ഈ ഒരു ബാറ്ററികളൊക്കെ പൊട്ടിത്തെറിക്കുന്നു പറയുന്നുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എൻ്റെ ഒരു അനുഭവം വെച്ചുകൊണ്ട് ഞാൻ എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടോ. ഞാൻ മറ്റ് വീഡിയോകളൊന്നും കണ്ടിട്ടൊന്നുമില്ല, ചിലപ്പോൾ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ആഡ് ചെയ്യാത്ത പോയിൻറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളതൊന്ന് മറ്റ് വീഡിയോകളൊക്കെ മറ്റ് യൂട്യൂബേഴ്സ് വീഡിയോ കണ്ടിട്ട് നോക്കുക. ഞാൻ എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് ക്യുക്കായിട്ട് ഞാൻ നോട്ട് ചെയ്തിട്ട് ഞാൻ പറയുന്നതാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും ആദ്യമായിട്ട് ഫസ്റ്റായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഫോണിൻ്റെ ബാറ്ററിനകത്ത് അല്ലെങ്കിൽ മൊബൈൽ ഫോണിനകത്ത് വെള്ളം കയറുന്നതാണ് ഏറ്റവും ഇപ്പോൾ പറയുന്ന പല ഫോണുകളുടെയും കംപ്ലയിൻ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ബാറ്ററി വീർക്കാനായിട്ടുള്ളതും അല്ലെങ്കിൽ ഫോൺ മദർ ബോർഡ് ഷോർട്ട് ആവാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് വാട്ടർ ഡാമേജ് തന്നെയാണ്. നമ്മൾ വെള്ളം വാട്ടർ ഡാമേജ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിനകത്ത് ഇങ്ങനെ മുങ്ങി വീഴണമെന്നോ അല്ലെങ്കിൽ ബക്കറ്റ് വെള്ളത്തിനകത്ത് വീഴണമെന്നൊന്നും പറയുന്നില്ല. ഒരു തുള്ളി വെള്ളം ആയാലും ഒരു ഡ്രോപ്പ് മഴവെള്ളമായാലും ഫോണിനകത്തേക്ക് അത് എഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വെള്ളം തന്നെ ആവണമെന്നില്ല കേട്ടോ. കറികളാവാം, പാലാവാം, അതുപോലെ അങ്ങനെ എന്ത് ഐറ്റംസ് ആയാലും അത് ഫോണിനെ സംബന്ധിച്ച് അത് വാട്ടർ തന്നെയാണ്, അത് ഷോർട്ടാവാനുള്ള ഒരു സാധനം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും അധികം ഒരു 90% ഇത്തരത്തിലുള്ള ഫോണുകളുടെ കംപ്ലയിൻറ്റുകൾ അല്ലെങ്കിൽ ബാറ്ററി വീർക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മദർ ബോർഡ് ഷോർട്ടാവുന്നതുമായി ബന്ധപ്പെട്ടുള്ള കംപ്ലയിൻറ്റുകളുടെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ ഒരു വാട്ടർ ഡാമേജ് തന്നെയാണ്. അത് കൺഫേമാണ്. അത് ഏത് ബ്രാൻഡ് ആയിക്കോട്ടെ, ആപ്പിൾ ആയിക്കോട്ടെ, ഏത് കമ്പനി ആയാലും വാട്ടർ ഡാമേജ് ആണ് ഒരു ഫോണിൻ്റെ മദർ ബോർഡിനെ പണിക്കുറ്റം തീർക്കുന്ന സാധനം എന്ന് പറയുന്നത്. അതെ, ഇത് എന്ന് പറയുന്നത് ഒരു റിയൽമിയുടെ ഒരു ഫോണിൻ്റെ ഒരു മദർ ബോർഡാണ്. ഇതാ ഇത്രയുള്ള ഒരു ഫോണിൻ്റെ മദർ ബോർഡ്. കണ്ടോ, ഇത്രയും പോകുന്ന ഭാഗമാണ് ഈ മദർ ബോർഡ് എന്ന് പറയുന്നത്. ഇവിടെയാണ് ഈ ബാറ്ററി വരുന്നത്. ഇത്രയും ഭാഗം, അതായത് ഒരു ഫോണിൻ്റെ ഒരു വലിയൊരു ഭാഗം എന്ന് പറയുന്നത് ബാറ്ററിക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. ഇത്രയും ചെറിയൊരു ഭാഗത്തിനകത്താണ് ഈ പറയുന്ന നെറ്റ്വർക്കും ക്യാമറകൾ കിട്ടുന്നത്. 3 ക്യാമറകൾ, ഇയർ സ്പീക്കർ, ഫ്രണ്ട് ക്യാമറ, അതുപോലെ ബാക്കി ഒരുവിധം എല്ലാമാണ് ചിപ്പുകളും ഐസികളും പ്രോസസ്സറും എല്ലാ ഐറ്റംസും ഈ ഒരു ചെറിയൊരു ഭാഗത്തിനകത്താണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു തുള്ളി വെള്ളം ആയാലും ഒരു തുള്ളി വെള്ളം അത് അതിനകത്ത് കയറി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഈ പല തരത്തിലുള്ള കപ്പാസിറ്റി ഷോർട്ടാവും, അതുപോലെ തന്നെ ഈ ഐസികൾ ഷോർട്ടാവും, അങ്ങനെ പല തരത്തിൽ കംപ്ലയിൻറ്റുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ബാറ്ററി വീർക്കുന്നതിൻ്റെ ഏറ്റവും മെയിൻ കാരണം എന്ന് പറയുന്നത് വെള്ളം കയറുന്നതിനെയാണ്, വാട്ടർ ഡാമേജ് തന്നെയാണ്. വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ മഴവെള്ളം അങ്ങനത്തെ വെള്ളമൊന്നും അല്ല കേട്ടോ, അല്ലാതെയുള്ള വെള്ളം, അതായത് എന്ത് തരം ലിക്വിഡ് ആയിക്കോട്ടെ, അതൊക്കെ വാട്ടർ ഡാമേജിന് കാരണമാകും. പിന്നെ അടുത്തൊരു റീസൺ എന്ന് പറയുന്നത് ബാറ്ററി കംപ്ലയിൻറ്റ് വരാം. നമുക്കറിയാം ഈ ഒരു ബാറ്ററി എന്ന് പറയുന്നത് അത്ര 100% ആയിട്ട് നമുക്ക് സേഫ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആണെന്നൊന്നും പറയാൻ പറ്റില്ല. ബാറ്ററി കംപ്ലയിൻറ്റ് വരാം, അത് മാനുഫാക്ചറിങ് കംപ്ലയിൻ്റ് ആയിരിക്കും. ഇലക്ട്രോണിക് സാധനങ്ങൾക്കൊക്കെ എന്തായാലും കംപ്ലയിൻറ്റ് വരും. ഇപ്പോൾ ഒരു 100 ബാറ്ററി അല്ലെങ്കിൽ 100 സാധനം ഇറക്കുന്നുണ്ടെങ്കിൽ ഒരെണ്ണം കംപ്ലയിൻറ്റ് വരുമല്ലോ. അതുപോലെ ബാറ്ററികളുടെ മാനുഫാക്ചറിങ് കംപ്ലയിൻ്റ് കൊണ്ടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ ബാറ്ററിയുടെ ക്വാളിറ്റി ഏറ്റവും കുറവ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഹുവായിയുടെ ബാറ്ററികളും അതുപോലെ റെഡ്മിയുടെ ബാറ്ററിയാണ്. റെഡ്മിയുടെ ഇപ്പോഴത്തെ ബാറ്ററി എനിക്ക് അത്ര വലിയ കുഴപ്പം തോന്നിയിട്ടില്ല. പക്ഷേ ഒരു നോട്ട് 4, നോട്ട് 5 ആ ഒരു സമയത്തൊക്കെ ഇറങ്ങിയിട്ടുള്ള ബാറ്ററി എന്ന് പറഞ്ഞാൽ അത്ര തീരെ ഒരു ലെയറൊന്നും ഇല്ലാതെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഷോർട്ടായി പൊട്ടുന്ന രീതിയിലുള്ള ബാറ്ററികൾ അന്ന് ഇറക്കിയിരുന്നു. ഇപ്പോഴത്തെ ബാറ്ററികൾ കുറച്ചും കൂടി ക്വാളിറ്റി കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ നമുക്ക് അത് വരുമ്പോൾ തന്നെ നമുക്ക് ഇത് പിടിക്കുമ്പോൾ തന്നെ അറിയാം അത് കുഴപ്പമില്ലാന്ന് തോന്നുന്ന രീതിയിലുള്ള ബാറ്ററികളാണ് ഇപ്പോൾ വരുന്നത്. പക്ഷേ പഴയ ബാറ്ററി, ഹുവായിയുടെ ബാറ്ററി ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഗൾഫിൽ നിന്ന് കൊണ്ടുതന്നെ ഫോണിനകത്തൊക്കെ നമുക്ക് അഴിക്കുമ്പോൾ തന്നെ നമുക്ക് പേടിയാണ്, ടെൻഷനാണ്, ഇതാണ് കയ്യപ്പെടുന്ന നമുക്കറിയാം. അങ്ങനെ പിന്നെ സാംസങ്ങൊക്കെ പിന്നെ ഒന്നും പറയണ്ട, സാംസങ്ങിൻ്റെ S-series ഫോണിനകത്താണ് ഏറ്റവും അധികം ബാറ്ററി കംപ്ലയിൻറ്റ് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ അത് പ്രീമിയം ഫോണാണ്, കാശുള്ളവർ വാങ്ങിക്കുന്ന ഫോണാണ്, അതുകൊണ്ട് തന്നെ സർവീസ് സെൻ്റർ കൊണ്ടിട്ട് ഒറിജിനൽ ബാറ്ററി 4000-5000 മാറ്റിക്കോളും, അത് നമുക്ക് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതും ഒരു കാരണമാണ്, അതായത് ബാറ്ററിയുടെ ക്വാളിറ്റിയും ഒരു കാരണം തന്നെയാണ്. പിന്നെ അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഒരു 5% ഇത്തരം ബാറ്ററി കംപ്ലയിൻറ്റ് വരാൻ സാധ്യത എന്ന് പറയുന്നത് ചാർജിങ്ങിൻ്റെ ഒരു പ്രശ്നം തന്നെയാണ് കേട്ടോ. നമ്മൾ പരമാവധി നമ്മുടെ ഫോണുകളുടെ ഒറിജിനൽ ചാർജർ യൂസ് ചെയ്യുക. ഇപ്പോൾ വരുന്ന പല ഫോണുകളുടെ ചാർജറും കംപ്ലയിൻ്റ് ആവുന്നില്ല, ഒരു 4-5 കൊല്ലം ഒക്കെ ഉപയോഗിച്ചാലും കേടാവാത്ത അഡാപ്റ്ററൊക്കെ വരുന്നത് ആകെ കംപ്ലയിൻറ്റ് വരാൻ ആ ഒരു കേബിൾ മാത്രമാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് നിങ്ങളുടെ വീടിൻ്റെ ഒരു പുതിയ വയറിങ്ങോ അല്ലെങ്കിൽ നല്ല പ്ലഗ് പോയിൻ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചാർജറിനൊന്നും ഒരു കംപ്ലയിൻറ്റ് വരില്ല, എത്ര കൊല്ലം കഴിഞ്ഞാലും കംപ്ലയിൻറ്റ് വരാത്തതാണ് ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ അഡാപ്റ്റർ എന്ന് പറയുന്നത് കേട്ടോ. കേബിൾ ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മാറേണ്ടി വരും, നമ്മളിടയ്ക്ക് ഒരു കുത്തും പറഞ്ഞ് അതിനകത്തുള്ള പൊടികളും വെള്ളം അഴുക്കുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ കേബിളിനകത്ത് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരുമ്പോൾ ഈ ചാർജിങ് കേബിൾ മാത്രം മാറേണ്ടി വരാറുള്ളൂ. അഡാപ്റ്ററൊക്കെ നല്ല തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഏതൊരു ഫോണിൻ്റെയും ചാർജർ യൂസ് ചെയ്യുമ്പോൾ പരമാവധി ഒറിജിനൽ ചാർജറിന് ഉപയോഗിക്കാൻ നോക്കുക. ഇനി നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് ഫോൺ, പുതിയ ഫോൺ വാങ്ങിച്ചല്ല സെക്കൻഡ് ഫോൺ വാങ്ങിച്ചാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാർജറും കൂടി വാങ്ങിക്കാൻ ശ്രമിക്കുക.
ഇപ്പോൾ ഒരാൾ ഫോൺ കൊടുക്കുമ്പോൾ അതിൻ്റെ ചാർജറും കൂടി കൊടുക്കുന്നത് നല്ലതാണ്, കാരണം ആ ചാർജർ പിന്നെ ആളുടെ കയ്യിൽ ഇരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ പരമാവധി സെക്കൻഡ് ഫോണൊക്കെ വാങ്ങിക്കും നിങ്ങൾ, അതിൻ്റെ ചാർജറും കൂടി വാങ്ങിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒറിജിനൽ ചാർജറിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ നല്ല റേറ്റിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ചിലപ്പോൾ ഒരു 1000-2000 രൂപ വന്നിരിക്കാം ഒരു ഒറിജിനൽ ചാർജറിനകത്ത്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ അടുത്തുള്ള ഷോപ്പിനകത്തൊക്കെ പോയിട്ട് 250, 300, 200 രൂപയുടെ ചാർജറൊക്കെ വാങ്ങിക്കും. അപ്പോൾ അതിനകത്തും നിങ്ങൾ പരമാവധി വാറണ്ടി ഉള്ള ചാർജർ നോക്കുക. പിന്നെ ഇതിനകത്ത് തന്നെ ERD, LDO അങ്ങനെ കുറച്ച് നല്ല കമ്പനികളൊക്കെ ഉണ്ട്, അത്തരം ചാർജറൊക്കെ വാങ്ങിക്കാൻ നോക്കുക. അതും ഈ ഒരു ഒറിജിനൽ അത്ര ക്വാളിറ്റി ഒന്നും എന്തായാലും കിട്ടില്ല, എന്നിരുന്നാലും പരമാവധി വാറണ്ടി ഉള്ള ചാർജറിൽ നിങ്ങൾ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക. ഏറ്റവും ലോക്കൽ ക്വാളിറ്റി ചാർജർ 70 രൂപ, 80 രൂപ, 100 രൂപ കിട്ടും, അങ്ങനത്തെ നിങ്ങൾ ഉപയോഗിക്കാണ്ടിരിക്കുക. അങ്ങനത്തെ ചാർജർ എന്ന് പറയുന്നത് ഈ കീപാഡ് ഫോണൊക്കെ വരില്ലേ, ഈ കാർബൺ ലാവ, നോക്കി, അങ്ങനത്തെ കുഞ്ഞു ഫോണിനകത്തേക്ക് വേണ്ടിയിട്ടാണ് അത്തരം ചെറിയ ചെറിയ ചാർജറുകൾ ഇറക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ചാർജറുകൾ നിങ്ങൾ പരമാവധി നിങ്ങളുടെ സ്മാർട്ട് ഫോണിനകത്ത് യൂസ് ചെയ്യാണ്ടിരിക്കുക. തീരെ ഒരു നിവൃത്തി ഇല്ലെങ്കിൽ മാത്രം അത്തരം ചാർജറുകൾ ഉപയോഗിക്കുക. പിന്നെ അതുപോലെ പവർ ബാങ്ക് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പവർ ബാങ്കിൻ്റെ ആ ഒരു ചാർജിംഗ് പോർട്ട് ഇടയ്ക്കിരിക്കുന്നു, ബ്രഷ് കൊണ്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. അതിനകത്തൊക്കെ വെള്ളം നനവോ അല്ലെങ്കിൽ വിറപ്പൊടികളോ ഷോർട്ടൊക്കെ ആയി കഴിഞ്ഞാലും ഇത്തരം ഫോണിനകത്തേക്കുള്ള ചാർജിങ്ങിനും അത് നല്ല രീതിയിൽ, ബാറ്ററിക്കൊക്കെ നല്ല രീതിയിൽ അത് എഫക്റ്റ് ചെയ്യും. പിന്നെ വരുന്ന ഒരു കംപ്ലയിൻ്റ് പറയുന്നത് ചാർജിംഗ് പോർട്ടിൻ്റെ കംപ്ലയിൻ്റ് ആണ്. നമ്മൾ ചാർജ് കുത്തുന്ന ആ ഒരു ഭാഗമുണ്ടല്ലോ, ആ ഒരു ഭാഗത്ത് വരുന്ന കംപ്ലയിൻ്റ് കൊണ്ടും ഇത്തരത്തിൽ ബാറ്ററിക്കും മറ്റ് മദർ ബോർഡിനൊക്കെ കംപ്ലയിൻ്റ് വരാൻ സാധ്യതയുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ വാട്ടർ ഡാമേജ് തന്നെ ആയിരിക്കും ഈ തുരുമ്പ് പിടിക്കുമ്പോഴും, അതുപോലെ തന്നെ ഈ നമ്മുടെ പോക്കറ്റിനകത്ത് ജീൻസിനകത്ത് കിടുമ്പോൾ നമ്മുടെ ജീൻസിനകത്തുള്ള മറ്റേ വല്ല കടലാസിൻ്റെ കഷ്ണങ്ങളോ അല്ലെങ്കിൽ നൂലോ തുണിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കയറി ഇരുന്നിട്ട് നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ ആ ചാർജിംഗ് പോർട്ടിനകത്ത് ഷോർട്ടും കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് പൊട്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലും ചാർജ് കയറുമ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ വീഡിയോ കണ്ട പോലെയുള്ള ഈ ടെക്നീഷ്യന്മാർ ഈ മൊബൈൽ ഫോൺ സർവീസ് ചെയ്യുന്ന ആൾക്കാരുടെ കുഴപ്പം കൊണ്ട് ഇത്തരത്തിലുള്ള ബ്ലാസ്റ്റിംഗ് സംഭവിക്കാം. അപ്പോഴൊക്കെയാണ് മൊത്തത്തിൽ ഒരു മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി ബ്ലാസ്റ്റ് ആവാനായിട്ടുള്ള അല്ലെങ്കിൽ കത്താനായിട്ടുള്ള സാധ്യതകൾ എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഇതിപ്പോൾ പുതിയൊരു സംഭവം എന്നല്ല, ഇപ്പോൾ വരുന്ന ഫോണുകൾ പൊട്ടിത്തെറിക്കുന്നു എന്ന് ആരും വിചാരിക്കേണ്ട, പഴയ ഫോണുകളും പൊട്ടിത്തെറിച്ചിരുന്നു, അത് ഇപ്പോഴത്തെ പോലെ ഒരു വാർത്ത ഒരു വന്നിരുന്നില്ല എന്ന് മാത്രം. ഇപ്പോൾ ടെക് വീഡിയോസൊക്കെ കുറേ പേര് കാണുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഇത്തരം വാർത്തകൾ കൂടി ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ടാണ് ന്യൂസ് ചാനലുകാരൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ വാർത്തകൾ വരെ ഇത്ര വലിയ കാര്യമായിട്ട് കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. ഫോൺ ഓവർ ഹീറ്റ് ആവാണ്ട് നോക്കുക, പരമാവധി 40 ഡിഗ്രിയിലൊന്നും മുകളിലേക്കൊന്നും ഫോൺ ഹീറ്റ് ആവാണ്ട് നോക്കുക. പിന്നെ നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററി വീർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ അറിയാം, ഏത് ഫോണായാലും നമ്മുടെ ഫോണിൻ്റെ ഒക്കെ ബാറ്ററി വീർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോണിൻ്റെ ബാക്ക് സൈഡ് ഒന്നുകിൽ ബൾജാവും അല്ലെങ്കിൽ ഫ്രണ്ടത്തെ ഡിസ്പ്ലേ പൊന്തി വരുന്നിട്ട് സൈഡിൽ കൂടെ ലൈറ്റും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് നോക്കണം, നിങ്ങൾ സ്വയമായിട്ട് റിസ്ക് ഒന്നും എടുക്കണ്ട, നിങ്ങൾ ഏതെങ്കിലും കടയിൽ കൊടുത്തിട്ട് ഒന്ന് ബാറ്ററി മാറ്റി തരാൻ പറയുക അല്ലെങ്കിൽ സർവീസ് സെൻറ്ററിൽ കൊടുക്കുക, എന്നിട്ട് അവരോട് പറയുക ബാറ്ററി മാറ്റി തരാൻ പറയുക. അപ്പോൾ അവർ ബോർഡ് ഷോട്ടൊക്കെ നോക്കിയിട്ട് ഷോർട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ബാറ്ററി മാറ്റും, ഷോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മദർ ബോർഡ് ഷോർട്ട് മാറ്റിയതിന് ശേഷം ബാറ്ററി മാറ്റും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. അതായത് നിങ്ങൾ നിങ്ങളുടെ പോക്കറ്റിനകത്ത് കൊണ്ട് നടക്കുന്ന സാധനം എന്ന് പറയുന്നത് ഒരു ബോംബാണ്, അത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കുക. ചാർജ് ചെയ്തുകൊണ്ട് ഒരിക്കലും ഫോൺ യൂസ് ചെയ്യാണ്ടിരിക്കുക, ചാർജ് ചെയ്തുകൊണ്ട് ഗെയിം കളിക്കാണ്ടിരിക്കുക. അങ്ങനെ ഗെയിം കളിക്കണമെങ്കിൽ തന്നെ കളിക്കണമെന്ന് കുഴപ്പമൊന്നുമില്ല, ഞാൻ ചാർജ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കുന്നുണ്ട്, വേറെ പ്രശ്നമൊന്നും പറയുന്നൊന്നുമില്ല. ഫോൺ ഹീറ്റാവും എന്ന് പറയുന്ന കുഴപ്പം മാത്രമുള്ളൂ. ഹീറ്റ് ആയി കഴിഞ്ഞാൽ ഓവർ ഹീറ്റ് ആവാണ്ട് നോക്കുക, അങ്ങനെ ഓവർ ഹീറ്റ് ആയാൽ തന്നെ നമ്മൾ ഫോൺ കുറച്ച് നേരം ഒന്ന് ഓഫാക്കി വെക്കുക അല്ലെങ്കിൽ കുറച്ച് നേരം ഒന്ന് നനക്കാണ്ട് വെക്കുക. നമ്മുടെ കാറൊക്കെ വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ കാറിനകത്തൊക്കെ ഫ്രണ്ടിലൊക്കെ വെക്കുന്ന ആൾക്കാരുണ്ട്, അപ്പോൾ നല്ല ഡയറക്റ്റ് സൺലൈറ്റൊക്കെ അടിച്ചിട്ട് ഫോൺ ചുറ്റും എടുത്തിരിക്കും. അതുപോലെ സ്കൂട്ടറൊക്കെ ഓടിക്കുന്ന ചേച്ചിമാരൊക്കെ നമ്മുടെ അടുത്തൊക്കെ ഫോൺ റിപ്പയർ ചെയ്യാനായിട്ട് കൊണ്ടുവരുമ്പോൾ ആ ഒരു മറ്റേ തുറക്കലോ മറ്റേ എന്താ പറയുക സ്കൂട്ടറിൻ്റെ ആ ഒരു സീറ്റൊക്കെ തുറന്നിട്ട് അതിനെ ഉള്ളിലിടും, അതിനുള്ളിൽ ഭയങ്കര ഹീറ്റാണ്. അപ്പോൾ ആ ഹീറ്റോട് കൂടി തന്നെ ഷോപ്പിനകത്ത് കൊണ്ടുവരും. അപ്പോൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അപ്പോൾ ഇതൊക്കെയാണ് മൊത്തത്തിൽ ഏകദേശം ഈ ഒരു ഫോണുകളുടെ ബാറ്ററി ബ്ലാസ്റ്റ് ആവാനുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക, എല്ലാവരോടും ഒന്ന് അലർട്ടായിരിക്കാൻ പറയുക. അയ്യോ, പിന്നെ ഒരു കാര്യം മറന്നത്, ഏറ്റവും അധികം ബാറ്ററി ബ്ലാസ്റ്റിങ് വന്നു വരുന്നത് ചൈന ടാബുകളാണ് കേട്ടോ, ഞാനത് പറയാൻ വിട്ടുപോയതാണ്, സോറി. ചൈന ടാബുകളുടെ ബാറ്ററിയാണ് ഏറ്റവും അധികം ബ്ലാസ്റ്റിങ് സംഭവിക്കുന്ന ഒരു സാധനം എന്ന് പറയുന്നത്. അതായത് കണക്കില്ല, ഗൾഫിൽ നിന്നൊക്കെ ഇഷ്ടം പോലെ ചൈന ടാബുകൾ വരുന്നുണ്ട്. അതിൻ്റെ ബാറ്ററി എന്ന് പറഞ്ഞാൽ വളരെ നൈസ് ലയറാണ്, വളരെ നൈസ് ലയർ. പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ തുടങ്ങുന്നത്, ഒന്നാമത് ചാർജ് നിൽക്കില്ല. അപ്പോൾ എന്തായാലും ചാർജ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഒരുവിധം എല്ലാ ടാബുകളും കുട്ടികൾ ഉപയോഗിക്കുന്നത്. ആ സാധനം എന്ന് പറഞ്ഞാൽ എപ്പോൾ അതിന് പൊട്ടി തുറക്കാം, വീർത്ത് 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 ബോൾ പോലെയും അത് അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അപ്പോൾ തന്നെ ആ ടാബ് ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ അത് എവിടെയെങ്കിലും കാണിച്ച് റിപ്പയറിങ് ചെയ്ത് റെഡിയാക്കാൻ നോക്കിയോളൂ കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്, സോറി. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയി കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ, നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങളൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ വരുന്നവരെ താങ്ക്സ് ലോട്ട്.